കൊച്ചിയിലെ കള്ളപ്പണം വഴിയുള്ള ഭൂമി ഇടപാടിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന ആരോപണം ശരിവെച്ച് പി ടി തോമസ് എം എൽ എ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ ബാഗിൽ പണം കണ്ടുവെന്നും എന്നാൽ അത് കള്ളപ്പണമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കില്ലെന്നും പി ടി തോമസ് പറഞ്ഞു. കണക്കിൽപ്പെടാത്ത ഭീമമായ തുക കൈമാറുന്നത് നിയമവിരുദ്ധമല്ലെന്ന അല്ലേ എന്ന ചോദ്യത്തിന് അത് തനിക്കറിയേണ്ട കാര്യമില്ല എന്നായിരുന്നു പി ടിയുടെ മറുപടി. കൊച്ചിയിൽ നടന്ന 80 ലക്ഷം രൂപയുടെ കള്ളപ്പണം ഇടപാടിൽ ഉരുണ്ട് കളിച്ച പി ടി തോമസ് എം എൽ എ ഒടുവിൽ വെട്ടിലായി. ഭൂമി ഇടപാടിൽ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് പി ടി തോമസ് വാർത്താസമ്മേളനത്തിൽ സമ്മതിച്ചു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ രാമകൃഷ്ണന്റെ പക്കൽ 2 ബാഗുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് കള്ളപ്പണമാണോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം തനിക്കില്ലെന്നായിരുന്നു പി ടിയുടെ മറുപടി. എന്റെ മധ്യസ്ഥത ഒത്തുതീർപ്പുണ്ടാക്കുക എന്ന് മാത്രമാണ്, മനസ്സിലായോ? ഈ പണം ബാഗ് കൈമാറിയാൽ അവർ രണ്ടുപേരും കൂടെ ബാങ്കിലേക്ക് പോകണം. അവർ ബാങ്കിൽ പോയി പൈസ കൊടുത്ത് മേടിച്ചോണം. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ ഈ പണം കണ്ടിട്ടില്ല. 2 ബാഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് എനിക്ക് അറിയാവുന്ന കാര്യം. കള്ളപ്പണം പിടിക്കാനാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയതെന്ന് തനിക്ക് മനസ്സിലായിരുന്നു. എന്നാൽ താൻ ഓടിയെന്ന വാർത്ത ശരിയല്ല. അപ്പോൾ തന്നെ കാറിൽ കയറി പോകുകയായിരുന്നെന്നും പി ടി പറഞ്ഞു. ഇല്ല, ഇങ്ങനെ ഐസ് കയറി പരിശോധിക്കുമ്പോൾ നോക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എൻ്റെ വണ്ടിയെ കയറാനായിട്ട് റോഡ് നിൽക്കുവാണ്. നിൽക്കുമ്പോഴാണ് ഇവർ വരുന്നത്. ഇവർ ഇങ്ങനെ ഐസ് കയറാണെന്ന് പറഞ്ഞു. അവിടെ ഒന്ന് നോക്കിയാൽ കാണാവുന്ന ഒരു 100 മീറ്റർ 50 മീറ്ററോ 75 മീറ്ററോ അകലെയാണ് ഈ വീട്. അവരങ്ങോട്ട് കയറുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഐസ് കയറാൻ ആരോ ഇവർ പൈസ കൈമാറുന്നു എന്ന് അറിഞ്ഞിട്ട് ആരോ ഒറ്റ കൊടുത്തിട്ട് വരുവാന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിയമവിരുദ്ധമായ കാര്യമാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെ ആക്സിഡന്റ് പിടിച്ചത് കേസാക്കിക്കോട്ടെ. ഇല്ല, എനിക്ക് ഉത്തരവാദിത്തമില്ല, ഒരു ഉത്തരവാദിത്തമില്ല. ആരോപണങ്ങൾ നിരാകരിക്കുമ്പോഴും 1.5 കോടി വില മൂല്യമുള്ള ഇടപ്പള്ളിയിലെ ഭൂമി കുടികിടപ്പാവകാശമായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന് വെറും 80 ലക്ഷം രൂപയ്ക്ക് കൈമാറുന്ന ഇടപാടിൽ സ്ഥലം എം എൽ എ എന്തിനാണ് മധ്യസ്ഥത വഹിച്ചെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.